بسم الله الرحمن الرحيم السلام عليكم ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. പ്രത്യേകിച്ചും രാത്രി ശരിക്ക് ഉറക്കില്ലാതെ വാവിട്ട് കരയുന്ന കുട്ടികൾ, അതുപോലെ പല്ലുകടിക്കുന്നവർ, പേടിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് നെട്ടിച്ചാടുന്നവർ, പാല് കുടിക്കാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുട്ടികൾ, ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ആയത്ത് ഓതി അവരുടെ തലയിൽ മന്ത്രിച്ചു കൊടുക്കുക. നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എത്രയാണ് അവരൊക്കെ പ്രയാസപ്പെടുന്നത്. കാരണം പകൽ സമയങ്ങളിൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം. അങ്ങനെ രാത്രി ഒന്ന് നേരത്തെ കിടക്കാമെന്ന് കരുതിയാൽ അവരുടെ കുട്ടികൾ ഉറങ്ങുന്നില്ല, അതുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. അപ്പം അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് അവരൊന്ന് ഉറങ്ങിക്കിട്ടിയാൽ പെട്ടെന്ന് നെട്ടിച്ചാടുന്നു, പല്ലുകടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സഹോദരിമാരുടെ ഉറക്ക് വീണ്ടും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കേൾക്കുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വിഷയങ്ങൾ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ രാത്രി വാവിട്ട് കരയുന്ന ചെറിയ കുട്ടികളൊന്നും ഇല്ല എന്ന് വരാം. എന്നാൽ അത്തരം കൈക്കുഞ്ഞുങ്ങളുള്ള പെൺകുട്ടികൾ, സഹോദരിമാർ, അവർക്കൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കെല്ലാം ഉപകരിക്കട്ടെ. ഒരു ദിവസമെങ്കിലും അവരുടെ കുട്ടികൾ ശരിക്ക് പാല് കുടിച്ച് രാത്രി ഉറങ്ങുകയാണ് എങ്കിൽ ആ സഹോദരിമാർക്കൊക്കെ അത് വലിയൊരു ഉപകാരമായിത്തീരും. അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ദിക്ർ, അഊദു ബികലിമാത്തില്ലാഹി താമ്മതി മിൻ കുല്ലി താമ്മതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മതിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മതിൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മതി മിൻ ഗളബിഹി വയഖാബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാതീനി വഅൻ യഹ്ളുറൂൻ. ഇത് ചൊല്ലുക, 7 തവണ ചൊല്ലുക. ഓരോ തവണ ചൊല്ലുമ്പോഴും കുട്ടിയുടെ തലയിൽ, അതുപോലെ ശരീരത്തിൽ മന്ത്രിച്ചു കൊടുക്കുക. മന്ത്രിക്കേണ്ട രൂപം ഇസ്ഫി ഇസ്ഫി, ഇങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്. ഇസ്ഫി എന്ന് പറഞ്ഞാൽ അതിൽ രോഗം ശിഫയാക്കണേ അല്ലാ എന്ന ഒരു ദുആഇൻ്റെ അർത്ഥമുള്ള ഒരു രൂപമാണത്. അങ്ങനെ തന്നെ മന്ത്രിക്കണം. വെറുതെ നമ്മൾ അടുപ്പിൽ ഊതും പോലെ ഊതുകയല്ല ചെയ്യേണ്ടത്, ഇസ്ഫി എന്ന് മന്ത്രിക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കൃത്യമായി എഴുതിയെടുത്ത് അതേ രൂപത്തിൽ തന്നെ മന്ത്രിച്ചു കൊടുക്കുക. ഇങ്ങനെ 7 തവണ ചുരുങ്ങിയത് ചെയ്യുക. എന്നാൽ കുട്ടികൾ രാത്രി നെട്ടി ഉണരില്ല, പേടിപ്പെടുത്തുന്ന കിനാവുകൾ കാണില്ല, അതുപോലെ മറ്റുള്ള ഷെറുകളെല്ലാം ഒഴിവായി കിട്ടും, പല്ലുകടിക്കില്ല, മുല കുടിക്കാതെ കരയുന്ന കുട്ടികളുണ്ട്, കൈക്കുഞ്ഞുങ്ങൾ. അതിനെല്ലാം പരിഹാരമാണ്. ഇതെല്ലാം ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കപ്പെട്ട ദിക്റുകളാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്തു നോക്കാൻ പറ്റിയ വിഷയവുമാണ്. അപ്പം അങ്ങനെ സ്ഥിരമായി കരയുന്ന കുട്ടികൾക്കൊക്കെ 7 തവണ ഇത് ചൊല്ലി മന്ത്രിച്ച് അവരെ ഉറക്കുക. അതോടൊപ്പം രണ്ടാമത്തേത്, ആയത്തുൽ കുർസി, അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആയത്തുൽ കുർസി 3 തവണ ഓതി കുട്ടിയുടെ തലയിൽ മന്ത്രിക്കുക. ആയത്തുൽ കുർസി ഓതുന്നതിന് മുമ്പായി 3 തവണ അഊദു ഓതണം. ശൈത്താനെ തൊട്ട് കാവലിനെ തേടുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അത് 3 തവണ ഓതുക. എന്നിട്ട് ആയത്തുൽ കുർസി ഓതുകയും അതിൻ്റെ അവസാനത്തിൽ വലാ യഊദുഹു ഹിഫ്ളുഹുമാ
വഹുവൽ അലിയുൽ അദീം എന്ന സ്ഥലത്ത് എത്തിയാൽ അത് മൂന്ന് തവണ ആവർത്തിച്ച് ഓതുക. ആയത്തുൽ കുർസിയുടെ അവസാനം വലായവതോ ഹിഫുദുഹുമാ വഹുവൽ അലിയുൽ അദീം വലായവതോ ഹിഫുദുഹുമാ വഹുവൽ അലിയുൽ അദീം. ഇങ്ങനെ ഒരു ആയത്തുൽ കുർസി ഓതുമ്പോൾ തന്നെ അവസാനം ഇത് മൂന്ന് തവണ ആവർത്തിക്കുക, എന്നിട്ട് കുട്ടിയുടെ തലയിൽ മന്ത്രിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടാമതും മൂന്നാമതും ആയത്തുൽ കുർസിയെ ആവർത്തിച്ചോതുക. തീർച്ചയായും പൈശാചിക ഷെറുകളെല്ലാം ഒഴിവായി ആ കുട്ടി സുഖകരമായി ഉറങ്ങുവാനും രാത്രി നട്ടിച്ചാടാതിരിക്കാനും പല്ലുകടിക്കാതിരിക്കാനും വാവിട്ട് കരയാതിരിക്കാനും എല്ലാത്തിനും ഇത് വലിയ പരിഹാരമാണ്. വളരെ മഹത്വമായൊരു ആയത്താണ് ആയത്തുൽ കുർസി. അപ്പോൾ ഇതെല്ലാവരും ശീലിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ടാവാനും നല്ല രൂപത്തിൽ വളരുവാനും എല്ലാം ഇത് കാരണമായിത്തീരും. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. മക്കളില്ലാത്തവർക്കൊക്കെ അല്ലാഹു നല്ല മക്കളെ നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.